ഓം ശാന്തി. 5/7/2023 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, ഇത് സർവശക്തമായ ഗവൺമെൻ്റാണ്. ബാബയോടൊപ്പം ധർമ്മരാജനുമുണ്ട്. അതുകൊണ്ട് ബാബയ്ക്ക് താൻ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളെക്കുറിച്ച് കേൾപ്പിക്കുകയാണെങ്കിൽ പകുതി മാപ്പാകും. ചോദ്യം: രാജധാനിയുടെ അധികാരിയും പ്രജകളിൽ ധനവാന്മാരും ഏതിൻ്റെ ആധാരത്തിലാണ് ആകുന്നത്? ഉത്തരം: രാജധാനിയുടെ അധികാരി ആയിത്തീരുന്നതിനായി പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധ ആവശ്യമാണ്. പഠിപ്പിലൂടെ മാത്രമാണ് പദവിയുടെ പ്രാപ്തി ഉണ്ടാകുന്നത്. ധനവാന്മാരായ പ്രജകളായിത്തീരുന്നവർ ജ്ഞാനം നേടും, വിത്ത് വിതയ്ക്കും, അതായത് സഹയോഗിയായി തീരും, പവിത്രമായി ഇരിക്കുകയും ചെയ്യും. പക്ഷെ പഠിപ്പിൽ ശ്രദ്ധിക്കുകയില്ല. പഠിപ്പിൽ ശ്രദ്ധയുണ്ടാകുന്നത് അപ്പോഴാണ്, എപ്പോഴാണോ ആദ്യം ഈ പക്കാ നിശ്ചയം ഉണ്ടായിരിക്കുന്നത് നമ്മെ സ്വയം ഭഗവാനാണ് പഠിപ്പിക്കുന്നതെന്ന്. അഥവാ പൂർണ്ണ നിശ്ചയം ഇല്ല എങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ടും മൂഢന്മാരെ പോലെയാണ്. അഥവാ നിശ്ചയമുണ്ടെങ്കിൽ പതിവായി പഠിക്കണം, ധാരണ ചെയ്യണം. ഗീതം: കണ്ണു കാണാത്തവർക്ക് വഴി കാണിച്ചു കൊടുക്കൂ പ്രഭു. ഓം ശാന്തി. കലിയുഗത്തെ അന്ധകാരത്തിൻ്റെ നഗരം എന്നാണ് പറയപ്പെടുന്നത്. കാരണം എല്ലാ ആത്മപ്രകാശവും അണഞ്ഞിരിക്കുകയാണ്, അല്ലാതെ കണ്ണുകളുടെ അന്ധതയല്ല. ഈ അന്ധകാരത്തിൻ്റെ നഗരത്തിൽ എല്ലാവരും ജ്ഞാന നേത്രഹീനരാണ്. അന്ധൻ്റെ സന്താനങ്ങൾ എല്ലാവരും അന്ധന്മാരാണ്. തമോ പ്രധാനമായി തീർന്നിരിക്കുകയാണ്. നമ്മൾ എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ പരമാത്മാവാണ്. എപ്പോഴാണോ നമ്മളെല്ലാവരും മൂലവതനത്തിൽ വസിക്കുന്നത്, അപ്പോൾ ജ്വലിക്കുന്ന പ്രകാശമാണ്. ആദ്യമാദ്യം സതോ പ്രധാനവും സത്യവുമായ സ്വർണമായിരുന്നു. സത്യുഗത്തെ സ്വർണിമയുഗം എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ പാരസ്പുരി, അതായത് പവിഴപുരി എന്ന് പറയും. ഇപ്പോൾ ഇരുമ്പ് യുഗമാണ്, അതായത് തമോ പ്രധാനവും കല്ലുബുദ്ധിയും. സത്യുഗത്തിൽ ഓരോ വീട്ടിലും പ്രകാശമാണ്, കലിയുഗത്തിൽ ഓരോ വീട്ടിലും അന്ധകാരവും. ദേവീദേവതാ ധർമ്മം നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരുമാണ്. സ്വയത്തെ ദേവത എന്ന് പറയാൻ സാധിക്കില്ല, കാരണം വികാരിയാണ്. ബാബ സാവർക്കറുടെ ഉദാഹരണം പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ആദി സനാതനം എന്നാൽ ദേവീദേവതാ ധർമ്മമായിരുന്നു എന്ന്. നിങ്ങൾ പിന്നെ എന്തിനാണ് ആദി സനാതന ഹിന്ദു മഹാസഭയെന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ദാദാജി, നമുക്ക് സ്വയത്തെ ദേവീദേവതകൾ എന്ന് പറയാൻ സാധിക്കില്ല, കാരണം നമ്മൾ അപവിത്രരാണ്. ഇപ്പോൾ ദേവതാധർമ്മത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു, കാരണം ഇത് മിഷനറിയാണ്. ക്രിസ്തു വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല എന്നതുപോലെ ഈ സമയത്തും ദേവീദേവതാ ധർമ്മത്തിലുള്ളവരില്ല. ഇപ്പോൾ ബ്രാഹ്മണരുടെ സ്ഥാപനയാണ് നിർവഹിക്കുന്നത്. ബ്രാഹ്മണർ തന്നെയാണ് ദേവീദേവതകളായി തീരുന്നത്. പരമപിതാവായ പരമാത്മാവ് പറയുന്നു, ഞാൻ ദേവീദേവതാ ധർമ്മത്തെ സ്ഥാപിക്കുന്ന ആളാണ്. ഞാൻ നിങ്ങൾ ആത്മാക്കളുടെ പാരലൗകിക പിതാവാണ്. ഞാനാണ് നിങ്ങളെ എല്ലാവരെയും തന്നെ അയക്കുന്നത്. എങ്ങനെയാണോ അത് ക്രിസ്ത്യാനികളുടെ മിഷനറി, അതേപോലെ ഇത് ദേവീദേവതാ ധർമ്മത്തിൻ്റെ മിഷനറിയാണ്. സ്വയം പാരലൗകിക പരമപിതാവായ പരമാത്മാവ് പറയുന്നു, നിങ്ങൾ എന്തെല്ലാമാണോ കേട്ടുവന്നത് അതെല്ലാം അസത്യമാണ്. ഡ്രാമ അനുസരിച്ച് ഇതെല്ലാം തന്നെ വീണ്ടും ഉണ്ടാവുക തന്നെ വേണം. പക്ഷേ ഈ മായയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടി ഞാൻ കൽപ്പകൽപ്പം വന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു.
വന്ന് ബ്രഹ്മബാബയിലൂടെ ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന നിർവഹിക്കുന്നു. ദ്വാപരയുഗം മുതൽ വീണ്ടും അനേക ധർമ്മങ്ങളുടെ സ്ഥാപനയുണ്ടാകുന്നു. ആ സമയത്ത് ദേവതാധർമ്മമില്ല. അതിനെ രാവണരാജ്യം എന്നാണ് പറയുന്നത്. ഗീതയാണ് ഭാരതത്തിൻ്റെ സർവോത്തമ ധർമ്മശാസ്ത്രം. കാരണം ഭഗവാൻ ഉച്ചരിച്ചിട്ടുള്ളതാണ്. മറ്റെല്ലാ ശാസ്ത്രങ്ങളും മനുഷ്യരാൽ പാടപ്പെട്ടതാണ്. കൃഷ്ണൻ സത്യയുഗത്തിൽ പ്രാപ്തി അനുഭവിക്കുകയാണ്. ഇപ്പോൾ ബാബു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് തന്നെ ഭാരതത്തിൽ ലക്ഷ്മി നാരായണൻ്റെ രാജ്യത്തെ സ്ഥാപിക്കാനാണ്. ഇതുപോലെ ഗീത കേൾപ്പിക്കുന്ന മറ്റാർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല. ഭഗവാന് മാത്രമേ പറയാൻ സാധിക്കൂ. അല്ലയോ ഭാരതവാസി കുട്ടികളെ, ഞാൻ വന്നിരിക്കുകയാണ് ബ്രഹ്മാവിലൂടെ ദേവതാധർമ്മത്തിൻ്റെ സ്ഥാപന നിർവഹിക്കുന്നതിനായി. ആദ്യം ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണർ ആവശ്യമാണ്. ദേവതകൾ പ്രാപ്തി അനുഭവിക്കുന്നവരാണ്. അവർ ആരുടെയും നന്മ ചെയ്യുന്നില്ല. അവർ രാജാക്കന്മാരാണ്. അവിടെ ധാരാളം സമ്പത്തുണ്ട്. അവിടെ മായ ഇല്ലാത്തതുകൊണ്ട് അതിനെ സ്വർഗമെന്ന് പറയുന്നു. ഇപ്പോൾ ഭാരതം നരകമാണ്. ഗീത കേൾപ്പിക്കുന്ന മറ്റാർക്കും തന്നെ കാമം മഹാശത്രുവാണ്. ഇതിനുമേൽ വിജയം പ്രാപ്തമാക്കുന്നതിലൂടെ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയായി തീരും എന്ന് പറയാൻ സാധിക്കുകയില്ല. നിങ്ങൾ മുഴുവൻ ഭാരതത്തിലും പോകൂ. ഗീത കേൾപ്പിക്കുന്ന ആർക്കും ഇത് പറയാൻ സാധിക്കില്ല. കാരണം സ്വയം വികാരിയാണ്. ആ പാവങ്ങൾക്ക് ഇതും അറിയുകയില്ല എല്ലാവരുടെയും അന്തിമ ജന്മമാണെന്ന്. ബാബ പറയുന്നുണ്ട്, ആരിലാണോ ഞാൻ പ്രവേശിക്കുന്നത്, ഇവരുടെ വളരെ ജന്മങ്ങൾക്ക് ശേഷമുള്ള അന്തിമ ജന്മമാണ്. അതായത് മുഴുവൻ സൃഷ്ടിയുടെയും അന്തിമമാണ്. ഈ ഒരു ജന്മത്തേക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പവിത്രതയുടെ ഉത്തരവാദിത്വം എടുക്കൂ. ഇത് അസത്യമായ കാര്യമൊന്നും തന്നെയല്ല. മഹാഭാരത യുദ്ധവും കാണാൻ പോവുകയാണ്. ചെറിയ ചെറിയ റിഹേഴ്സലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുട്ടികൾക്ക് വിനാശത്തിൻ്റെയും സ്ഥാപനയുടെയും സാക്ഷാത്കാരം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് അന്തിമ ജന്മമാണെന്ന്. മറ്റുള്ള ഗീത കേൾപ്പിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുകയില്ല, ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്, അതുകൊണ്ട് പവിത്രതയുടെ പ്രതിജ്ഞ എടുക്കൂ എന്ന്. ഇത് നിങ്ങളുടെ രാജയോഗമാണ്. നിങ്ങൾ രാജ്യപദവിക്ക് വേണ്ടി തപസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ സത്യമായ സമ്പാദ്യം നേടണം. ഈ അന്തിമ ജന്മത്തിൽ കല്ലുനാഥനിൽ നിന്നും പവിഴനാഥനായി തീരുന്നു. തീർത്തും ഉയർന്ന പദവി നേടുന്നു. ആരാണോ പഴയ കുട്ടികൾ, ആരെയാണോ മായ ഭസ്മീഭൂതമാക്കി തീർത്തത്, അവരെയാണ് വന്ന് ഉണർത്തുന്നത്. ആദ്യം സത്തോ പ്രധാനമായിരുന്നു. ഇപ്പോൾ എല്ലാ ആത്മാക്കളും കറുത്തതും തമോ പ്രധാനവുമായി തീർന്നു. ആത്മാവ് തന്നെയാണ് കറുത്തതും വെളുത്തതുമായി തീർന്നത്. ആത്മാവിനെ ലയിച്ചു ചേരുക എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. ആത്മാവാണ് സംസ്കാരം എടുത്തു പോകുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ ഈശ്വരീയ മതത്തിലെ കുട്ടികളാണ്. യൂറോപ്പിലുള്ളവരും പറയുന്നുണ്ട്, ഭാരതത്തിൽ ദേവീദേവതകളുടെ രാജധാനിയായിരുന്നു. ഭഗവാൻ രാമനെന്നും ഭഗവതി സീതയുമെന്നാണ് പറയുന്നത്. പക്ഷെ അവരെ ഭഗവാൻ ഭഗവതിയെന്ന് പറയാൻ സാധിക്കുകയില്ല. അവർ ദേവീദേവന്മാരാണ്. അവിടെ ആരും തന്നെ ഭഗവാന്മാരല്ല. ഭഗവാൻ ഒന്നാണ്. മൂന്ന് ദേവതകളാണ്. ബാക്കിയെല്ലാം തന്നെ മനുഷ്യസൃഷ്ടിയാണ്. എങ്ങനെയാണോ ക്രിസ്തു വന്ന് ധർമ്മത്തെ സ്ഥാപിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല, അതുപോലെ ദേവീദേവതാ ധർമ്മം ഇപ്പോൾ ലോപിച്ചിരിക്കുകയാണ്. ഏറ്റവും ഉത്തമ ധർമ്മമാണ് ദേവീദേവതകളുടേത്. ബാബ പറയുന്നു, ആദ്യം ഈ ആത്മീയ ബ്രാഹ്മണ ധർമ്മത്തെ രക്ഷിക്കുന്നു.
ഈ ആത്മീയ ബ്രാഹ്മണർ പരംധാമത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നവരാണ്. ഇങ്ങനെ പറയാറുണ്ട്, ഭക്തർക്ക് വീട്ടിലിരുന്നു കൊണ്ടും ഭഗവാനെ കിട്ടിയെന്ന്. അപ്പോൾ ബാബ പറയുന്നു, ആദ്യത്തെ നമ്പറിലുള്ള ഭക്തർ തീർച്ചയായും ദേവതകളായിരിക്കും. ലക്ഷ്മി നാരായണനാണ് ആദ്യമാദ്യം ഭക്തിമാർഗം ആരംഭിച്ചത്. അവരാണ് സോമനാഥ ക്ഷേത്രം പണിതത്. ബാബ എത്ര വ്യക്തമായാണ് പറഞ്ഞു തരുന്നത്. ആരാണോ രാജധാനിയുടെ അധികാരികൾ, അവർക്ക് മാത്രമേ ഈ ജ്ഞാനത്തെ എടുക്കാൻ സാധിക്കൂ. പിന്നീട് പ്രജകളിൽ ധനവാന്മാരായി തീരുന്നവരും ജ്ഞാനം നേടും. വിത്ത് വിതയ്ക്കും, പക്ഷെ പഠിപ്പ് നന്നായി പഠിക്കുകയില്ല, പവിത്രമായി ഇരിക്കുകയും ചെയ്യും. ബാബ പറയുന്നു, കുട്ടികളെ, ഇത് പഠിപ്പാണ്, പഠിപ്പിലൂടെയാണ് പദവി നേടുന്നത്. വളരെ ഉയർന്നതിലും ഉയർന്ന പദവിയാണ്. ആദ്യം ഈ നിശ്ചയം ഉണ്ടായിരിക്കണം, ഭഗവാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്, അല്ലാതെ കൃഷ്ണനല്ല. ബാക്കി ഈ പഠിപ്പിലൂടെ നമ്മൾ കൃഷ്ണനായി തീരുന്നു. നിങ്ങളെല്ലാവരും രാജകുമാരി കുമാരന്മാരായി തീരുന്നു. ആർക്കാണോ പൂർണ്ണ നിശ്ചയം ഇല്ലാത്തത്, അവർ ഈ വിദ്യാലയത്തിൽ ബുദ്ധുക്കളെ പോലെ ആയിരിക്കും ഇരിക്കുക. അഥവാ നിശ്ചയമുണ്ടെങ്കിൽ തുടർച്ചയായി പഠിക്കണം, ഇല്ലെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ അവിനാശിയായ ബാബയിലൂടെ അവിനാശി പ്രാപ്തിയാണ് ലഭിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ശ്മശാനമായി മാറാൻ പോകുന്നു. നമ്മൾ തയ്യാറാവുന്ന വരയ്ക്കും വളരെ കുറച്ചു പേർ മാത്രമേ ഉണ്ടാകൂ, പിന്നീട് അവരും അവശേഷിക്കില്ല. ഞാനും നിങ്ങളും കൽപ്പം മുമ്പ് ഇതെല്ലാം കണ്ടിരുന്നു, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പറയുന്നു, 5000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ധർമ്മത്തിൻ്റെ സ്ഥാപന നിർവഹിക്കുന്നു. കാരണം അവരിൽ ബ്രഹ്മാണ്ടത്തിൻ്റെയും സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും ജ്ഞാനം ഇല്ല. ഈ ജ്ഞാനം ബാബ തന്നെയാണ് വന്ന് നൽകുന്നത്. ബ്രഹ്മാണ്ഡം അർത്ഥം എവിടെയാണോ ആത്മാവ് അണ്ഡാകൃതിയിൽ വസിക്കുന്നത്. സന്യാസിമാർ ബ്രഹ്മത്തെ തന്നെയാണ് ഈശ്വരനെന്ന് പറയുന്നത്. ബ്രഹ്മം തത്വമാണ്. പരമപിതാവായ പരമാത്മാവ് ശിവനാണ്. മറ്റുള്ള മനുഷ്യർ ബ്രഹ്മോഹം എന്ന് പറയുന്നുണ്ട്, ശിവോഹം എന്നും പറയുന്നുണ്ട്. പക്ഷേ ശിവൻ ബ്രഹ്മ വിഷ്ണു ശങ്കരന്റെ രചയിതാവാണ്. ഭാഗീരഥൻ ഗംഗ കൊണ്ടുവന്നു എന്ന് പറയാറില്ലേ, അത് ഈ ഭാഗീരഥനായ മനുഷ്യനാണ്. നന്ദിഗണം ഒരു മൃഗവുമായി. അവൾ ഗോശാല എന്ന് കേട്ടപ്പോൾ കാളയെ വച്ചു. ക്ഷേത്രങ്ങളിൽ ശരിയായ ചിത്രമാണ് ലക്ഷ്മീനാരായണന്റെ സീതാരാമന്റെ. ഇവരാണ് ഏറ്റവും ഉയർന്ന പ്രാപ്തി അനുഭവിക്കുന്നവർ. പ്രജകളും പ്രാപ്തി അനുഭവിക്കുന്നുണ്ട്. ലക്ഷ്മീനാരായണൻ 1, 2, 8 ചക്രവർത്തി പദവിയുണ്ട്. കുട്ടികൾ രാജ്യം ഭരിക്കുന്നു. സീതാരാമന്റെയും അതുപോലെയാണ്. ഇങ്ങനെയും പാടാറുണ്ട്, ജഗദംബ ആദിദേവിയും ബ്രഹ്മാവ് ആദിദേവനും. ആദം ഹവ ഇപ്പോൾ കറുത്തതാണ്, ഇനി വെളുത്തതായി തീരണം. ലോകത്തിലുള്ളവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയില്ല. കാളി, ദുർഗ, അംബ എല്ലാം ഒന്നിൻ്റെ പേരാണ്. സത്യമായ പേര് സരസ്വതി എന്നാണ്. ആത്മാവാണ് കറുക്കുന്നത്, അല്ലാതെ കറുത്ത മുഖമായി തീരുന്നു എന്നല്ല. ഈ സമയത്ത് എല്ലാ ആത്മാക്കളും കറുത്തതാണ്. നമ്മളെല്ലാവരും കുരങ്ങന്മാരെ പോലെ ആയിരിക്കുന്നു. ഇപ്പോൾ ബാബ നമ്മെ തൻ്റെ സൈനികരാക്കി മാറ്റി. ഇപ്പോൾ രാവണനു മേൽ വിജയം പ്രാപ്തമാക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം ബ്രഹ്മാവിലൂടെ മനസ്സിലാക്കി തരുന്നു. ബ്രഹ്മാവിൻ്റെ കയ്യിലാണ് ശാസ്ത്രത്തെ കാണിക്കുന്നത്. ശാസ്ത്രം ഒന്നായിരിക്കണ്ടേ? ബ്രഹ്മാവിൻ്റെ കയ്യിലുണ്ട് ശിരോമണി ഗീത.
ബാബ ബ്രഹ്മാവിലൂടെ സർവവേദശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കി തരുന്നു. അതിനെ ഗീത എന്നാണ് പറയപ്പെടുന്നത്. ബാക്കി വേറെ ശാസ്ത്രമൊന്നും തന്നെയില്ല. ബുദ്ധിയിൽ ഗീതയുണ്ട്. ഗീതയിൽ ഭഗവാനു വാചയുണ്ട് കാമം മഹാശത്രുവാണെന്ന്. അപ്പോൾ ഗീത കേൾപ്പിക്കുന്നവർക്കും പറഞ്ഞുകൊടുക്കണം, ഇതിന്മേൽ വിജയം പ്രാപ്തമാക്കുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ അധികാരിയായി തീരുമെന്ന്. പക്ഷേ അവർ അങ്ങനെ ഒരിക്കലും പറയുകയില്ല. എല്ലാം അസത്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളും അസത്യം പറഞ്ഞിരുന്നു. നമ്മളും ധാരാളം ഗുരുക്കന്മാരെ സമീപിച്ചു. അർജുനനോട് പറഞ്ഞിരുന്നു, ഇതെല്ലാം തന്നെ മറന്നേക്കൂ. നിങ്ങളുടെ ഗുരുക്കന്മാരെ കൂടി പാവനമാക്കുന്നയാൾ ഞാനാണ്. ഇപ്പോൾ നിങ്ങൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം തന്നെ മറക്കൂ. നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് കേട്ടതല്ല ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചു തരുന്നത്. ഇപ്പോൾ നിങ്ങൾ കക്കയിൽ നിന്ന് വജ്രത്തിന് സമാനമായി തീരുന്നു. ഇപ്പോൾ ഇതെല്ലാം നശിക്കണം. നിങ്ങൾ കുട്ടികൾ വിനാശവും സ്ഥാപനയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാബയുടെ അടുത്ത് എല്ലാവരുടെയും കണക്കുകളുണ്ടാവും. എഴുതി നൽകാറുണ്ട്, ഞാൻ ഇത്രയ്ക്കും പാപിയായിരുന്നു, ഇതെല്ലാം തന്നെ ചെയ്തു. കാരണം ധർമ്മരാജനായ ബാബ പറയാറുണ്ട്, എന്നെ കേൾപ്പിക്കുന്നതിലൂടെ പകുതി ശിക്ഷ കുറയും. അതെല്ലാം തന്നെ സ്വകാര്യമായി ഇരിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ അതിനെ കീറിക്കളയും. ഇത് ഓൾമൈറ്റി ഗവൺമെൻ്റാണ്. ഇപ്പോൾ ചെറിയ വൃക്ഷമാണ്. ഇതിൻ്റെ തോട്ടക്കാരൻ സ്വയം ഭഗവാനാണ്. പതുക്കെ പതുക്കെ വൃദ്ധിയുണ്ടാകും. മായ പെട്ടെന്ന് തന്നെ തളർത്തും. എവിടത്തെ കാര്യം കഥയുടെ രൂപത്തിൽ എവിടേക്ക് കൊണ്ടുപോയി ഇട്ടു? നമ്മുടെ ലക്ഷ്മി നാരായണൻ എത്ര മര്യാദാ പുരുഷോത്തമനും പുരുഷോത്തമയും പവിത്രവുമായിരുന്നു. ഇവിടെ എല്ലാവരും അപവിത്രരാണ്. അവിടെ പവിത്രമായ ഗൃഹസ്ഥാശ്രമ ധർമ്മമായിരുന്നു. ഇവിടെ അപവിത്ര ഗൃഹസ്ഥ അധർമ്മമായിരുന്നു. ചോദിക്കും, പിന്നെ എങ്ങനെ ലോകം മുന്നോട്ടു പോകാനാണ്? ബാബ പറയുന്നു, ഈ ലോകം ഇനി നിലനിൽക്കേണ്ട കാര്യമില്ല. എല്ലാം തന്നെ നശിക്കണം. ഇത് അന്തിമ ജന്മമാണ്. അതുകൊണ്ട് കാമവികാരത്തെ ഉപേക്ഷിക്കൂ. നിങ്ങൾക്ക് ജന്മജന്മാന്തരമായി വികാരി മാതാപിതാവിൽ നിന്ന് വിഷത്തിൻ്റെ സമ്പത്ത് ലഭിച്ചു വന്നു. ഇപ്പോൾ ഞാൻ ആജ്ഞാപിക്കുകയാണ്, വിഷത്തിൻ്റെ സമ്പത്തിനെ അവസാനിപ്പിക്കൂ. ഇല്ലെങ്കിൽ വൈകുണ്ഠത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. വികാരങ്ങൾക്ക് മേൽ വിജയിക്കുകയാണെങ്കിൽ സ്വർഗത്തേക്ക് പോകും, ഇല്ലെങ്കിൽ പാതാളത്തേക്ക്. രാമരാജ്യം ആകാശമാണെങ്കിൽ രാവണരാജ്യം പാതാളമാണ്. ഈ സമയത്ത് ദേവതാധർമ്മത്തിലുള്ളവർ അന്യധർമ്മത്തിലേക്ക് പരിവർത്തനപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ യഥാർത്ഥ ധർമ്മത്തെക്കുറിച്ച് അറിയുകയില്ല. മറ്റെന്തെങ്കിലും ധർമ്മത്തിൽ കുറച്ച് സുഖം കണ്ടെത്തിയെങ്കിൽ അപ്പോൾ തന്നെ പരിവർത്തനപ്പെടുന്നു. ഇതിനെയാണ് അർദ്ധധർമ്മം, ഹാഫ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെയും ആരാണോ ബ്രാഹ്മണ ധർമ്മത്തിലേക്ക് വന്നിട്ടും പുരുഷാർത്ഥത്തിൽ ദുർബലരായിരിക്കുന്നത്, അവർക്ക് പ്രജാപദവി ലഭിക്കും. കാര്യം നേരെ പറഞ്ഞു തരികയാണ്. ഋഷി മുനിമാർ ത്രികാലദർശികളായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ ജഗത് മിഥ്യ എന്ന് പറയുന്നു. എങ്കിലെങ്ങനെ ത്രികാലദർശികളായി തീരും? വളരെയധികം അന്ധവിശ്വാസമാണ്. ഇന്നയാൾ നിർവാണധാമം പൂകി എന്ന് പറയുന്നതും അന്ധമായ വിശ്വാസമാണ്. എല്ലാവർക്കും പാർട്ടഭിനയിക്കാൻ ഇവിടേക്ക് ഹാജരാകണം. എല്ലാവരുടെയും വഴികാട്ടി ബാബയാണ്. ബാബ ആരോടും ഭക്തി ഉപേക്ഷിക്കാൻ പറയുന്നില്ല. പരിപക്വ അവസ്ഥ വരുന്നതുവരേക്കും ഭക്തി ചെയ്തോട്ടെ. ഓർമ്മിക്കണം, ഞാൻ ആരുടെയും ഗുരുവല്ല. എങ്ങനെയാണോ നിങ്ങൾ കേൾക്കുന്നത് അതുപോലെ ഞാനും, അതായത് ബ്രഹ്മബാബയും ശിവബാബയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരുടെയും ഗുരു
ആ നിരാകാരനാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ഈ അന്തിമ ജന്മത്തിൽ പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്ത് ചുമതലയെടുക്കണം. ആത്മാവിനെ കറുത്തതിൽ നിന്ന് വെളുത്തതും സത്വ പ്രധാനവുമാക്കി മാറ്റുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. രണ്ട്, അവിനാശി പ്രാപ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി നിശ്ചയബുദ്ധിയായി തീർന്ന് പഠിപ്പ് പതിവായി പഠിക്കണം. ബാക്കി എന്തെല്ലാമാണോ ഇതുവരേക്കും പഠിച്ചിട്ടുള്ളത് അതിനെ ബുദ്ധി കൊണ്ട് മറക്കണം. വരദാനം: വിജയത്തിൻ്റെ ഉന്മേഷ ഉത്സാഹത്തിലൂടെ പ്രതീക്ഷ അറ്റവരെ പ്രതീക്ഷയുള്ളവരാക്കി പരിവർത്തനപ്പെടുത്തുന്ന നിശ്ചയബുദ്ധിയായി ഭവിക്കട്ടെ. നിശ്ചയം മുറിയാത്തതാണ് എങ്കിൽ വിജയം സദാ ഉള്ളത് തന്നെ. വിജയത്തിൻ്റെ ഉന്മേഷ ഉത്സാഹം സദാ ഉണ്ടായിരിക്കണം. പ്രതീക്ഷ അറ്റവരുടെ സംസ്കാരം പാടില്ല. ഏത് ബുദ്ധിമുട്ടുള്ള കാര്യവും ഇത്രയും സഹജമായി തോന്നണം, ഇതൊന്നും വലിയ കാര്യമേ അല്ല എന്ന പോലെ. എന്തുകൊണ്ടെന്നാൽ അനേക തവണ കാര്യം ചെയ്തതാണ്, പുതിയ കാര്യമൊന്നുമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പ്രതീക്ഷ അറ്റവരുടെ പേരോ അടയാളമോ പോലും ഉണ്ടായിരിക്കരുത്. ഏത് സ്വഭാവ സംസ്കാരത്തിലും ഈ സങ്കല്പം വരരുത്, അറിയില്ല ഇവർ മാറുമോ ആവോ എന്ന്. മറിച്ച് സദാ വിജയി തന്നെയാണ് എന്ന സങ്കല്പം ഉണ്ടാകണം. സ്ലോഗൻ: ശക്തിശാലിയാകണമെങ്കിൽ സദാ ഖജനാവുകളുടെ സ്മൃതിയിലും സ്മരണയിലും കഴിയൂ. ഓം ശാന്തി.